ഹലോ, അതെ, ഞങ്ങൾ സി ഡി അന്വേഷിച്ചുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ യാത്ര ഇപ്പോ ഉരുവിട്ടൂരിന്റെ ഉൾവഴിയിലെത്തിയിരിക്കുന്നു. നിങ്ങളിങ്ങനെ നിരന്തരം വിളിച്ച് ചോദിക്കല്ലേ, സി ഡി കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം. താൻ കുറെ നേരമല്ല സുശീല ഞങ്ങളായിട്ട് നടത്തിക്കുന്നത്. വണ്ടി പോകുന്ന വല്ല വഴിയിലും വെച്ചൂടായിരുന്നോ സി ഡി? സാർ ഇത്രയും പെട്ടെന്ന് ക്ഷീണിച്ചോ? ഇനി എത്ര കുന്നും മലയും കയറാനുണ്ട്, അപ്പോഴേക്ക് എന്റെ നടു അടിയും. തളരരുത് സാറേ, സി ഡി കിട്ടും വരെ തളരരുത്. ഒരു കൊടുങ്കാട്ടിലെ കൊച്ചു വീട്ടിലാണ് ഞാൻ സി ഡി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എത്ര ദൂരം ഉണ്ടാവും വീട്ടിലേക്ക്? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഒരു 10-20 കിലോമീറ്റർ ഉണ്ടാവും. ദൈവമേ, അവിടേക്ക് നിന്നെയും കൊണ്ട് നടക്കാനോ? വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. അത് പറ്റില്ല, ആ സി ഡി കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. അടച്ചിട്ട മുറിയിലെ MLA ലീലാവിലാസങ്ങൾ നിനക്കെങ്ങനെ ക്യാമറയിൽ പിടിക്കാൻ പറ്റിയടാ ഇത്? എനിക്ക് ഈ MLA അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനുണ്ടായിരുന്നു. നേരത്തെ വന്നപ്പോ ഒരു പുഴുത്ത പട്ടിയെ പോലെ എന്നെ ആട്ടിപ്പായ്ച്ചു. അത് ശരി, അപ്പൊ ചീട്ടുകളി പിടിച്ചാണ് നിങ്ങൾ അയാളെ കെണിയിലാക്കിയത്. എന്റെ തുരുപ്പ് ചീട്ട് വെട്ടിക്കാട്ട് സരളാനാരായിരുന്നു. ഓള് ചെന്ന് MLA കണ്ടു. കുപ്പായ കുടുക്കില് വെക്കാൻ പറ്റുന്ന ക്യാമറ ഉള്ളപ്പോ ഒരു സീഡി സംഘടിപ്പിക്കാൻ വല്ല പാടും ഉണ്ടോ? എന്നാലും നിങ്ങൾ ആളൊരു വില്ലൻ തന്നെ. നിങ്ങളെ കുറിച്ച് ഞാൻ ഒരു ഫീച്ചർ എഴുതുന്നുണ്ട്, ബുദ്ധിമാനായ ക്രിമിനൽ. ഒന്ന് വേഗാവട്ടെ സുശീല, നേരം വെളുക്കുമ്പോ തുടങ്ങിയല്ലേ ഈ നടത്തം. ഈ ചൂടും മുഖം എടുത്തിട്ട് മനുഷ്യരെ പിടിച്ചെക്കാൻ കഴിയുന്നില്ല. എന്നാ പിന്നെ ഒരു AC കാർ കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? സത്യത്തിൽ അങ്ങനെ ഒരു CD ഉണ്ടോ? അതോ നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കണം? സത്യം പറ. MLA ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത CD കഥ പറഞ്ഞതല്ലേ? CD ഇല്ലെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ഇതും തൂക്കിയിട്ട് എന്റെ വയ്യാലെ ഇങ്ങനെ നടക്കുന്നത്? അപ്പൊ CD ഉണ്ട്? ഉണ്ട്. എവിടെ ഉണ്ട്? ഒരു 10 രൂപ കൊടുത്താല് കടയിൽ കിട്ടും. അതപ്പോ നന്നാ. ആ CD അല്ല ഞാൻ പറഞ്ഞത്, സംഗതിയുള്ള CD. അതും തെരഞ്ഞാണല്ലോ നമ്മള് പോകുന്നത്. കിട്ടും, കിട്ടാതിരിക്കില്ല. തനിക്കതിനൊരു 10 രൂപ കോപ്പി എടുത്തുകൂടെ സുശീല? ഒരു പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്യാൻ പാടില്ലായിരുന്നോ? CD എങ്ങാനും സ്ക്രാച്ച് വീണ അതിന്റെ കാര്യം പോക്ക. എനക്കത്രയും വിശ്വാസമുള്ള ഒരാളുടെ കയ്യിലാണ് ഞാൻ ആ CD കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കേടും പറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു തട്ടിപ്പുകാരന് ഇത്രയും വിശ്വാസമുള്ള ഒരാളോ? എന്താണ്ട് അയാളുടെ പേര്? MLT മൂസ. അയാൾ ഒരു മീൻകാരനാ. ഫോളോ മീ സ്ലോ മോഷൻ. MLT മൂസ. MLT മൂസ.